നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഒരല്പം ധൈര്യം കാണിക്കണം, കൂടുതൽ ഫ്രീഡത്തോടുകൂടി കളിക്കണം. പറയുന്നത് ജോ റൂട്ടാണ്. അദ്ദേഹം പറയുന്നത് സ്വന്തം ടീമംഗങ്ങളോട് തന്നെയാണ്. ഇംഗ്ലണ്ട് ഇന്ത്യക്കെതിരെയുള്ള രണ്ടാം ടെസ്റ്റിലും മൂന്നാം ടെസ്റ്റിലും വമ്പൻ പരാജയം ഏറ്റുവാങ്ങുകയുണ്ടായി. ഇനിയിപ്പോൾ നാലാം ടെസ്റ്റ് മത്സരം നാളെ ആരംഭിക്കുമ്പോൾ അവർക്ക് ഈ സീരീസ് സമനിലയിലെങ്കിലും എത്തിക്കണമെങ്കിൽ ഈ മത്സരം വിജയിച്ചേ പറ്റൂ. ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാം ടെസ്റ്റ് മത്സരം, പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരം, ഡേനൈറ്റ് മത്സരം അവസാനിച്ചത് രണ്ട് ദിവസത്തിനുള്ളിലാണ്. ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ചീട്ട് കൊട്ടാരം പോലെ രണ്ട് ടെസ്റ്റുകളിലും, അതായത് മൂന്നാം ടെസ്റ്റ്, രണ്ടാം ടെസ്റ്റിലും മൂന്നാം ടെസ്റ്റിലും തകർന്നു വീഴുന്നത് നമ്മൾ കണ്ടതാണ്. ഇംഗ്ലീഷ് ടീമിൻ്റെ ആ ടെസ്റ്റുകളിൽ സ്കോറുകളൊന്ന് എടുത്തു നോക്കുക. അവർ 134 റൺസിന് ബൗളൌട്ടായി, 164 റൺസിന് മറ്റൊരു ഇന്നിങ്സിൽ പുറത്താകുന്നു. 112 റൺസാണ് മൊട്ടേറയിൽ അവർ ആദ്യ ഇന്നിങ്സിൽ എടുത്തത്, രണ്ടാം ഇന്നിങ്സിൽ 81 റൺസും. അതായത് ഒരു 200 റൺസ് പോലും കഴിഞ്ഞ നാല് ഇന്നിങ്സുകളിൽ നിന്ന് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. ഇന്ത്യൻ സ്പിൻ ബൗളർമാർ അവരെ തകർത്തെറിയുകയായിരുന്നു, കറക്കി വീഴ്ത്തുകയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ റൂട്ട് പറയുന്നത് ഈ ഒരു കണ്ടീഷനിൽ കളിക്കാനുള്ള എല്ലാ സ്കില്ലും എല്ലാ ഇൻഗ്രീഡിയൻസും തങ്ങളുടെ ടീമിനുണ്ട്, പക്ഷേ അത് ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഒരല്പം ധൈര്യം കാണിക്കണം, ഫ്രീഡത്തോടെ കളിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിൽ മുന്നോട്ട് പോകാനുള്ള, വിജയിക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ സ്കില്ലും ലഭിച്ചിട്ടുണ്ട്. വിജയിക്കണമെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കഴിവുകൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തണം, ഒപ്പം അത് മനസ്സിലേക്ക് കൊണ്ടുവരണം, അതിന് കഴിയുമെന്നുള്ള വിശ്വാസം മനസ്സിലേക്ക് കൊണ്ടുവരണം, ഒരല്പം ബ്രേവ് ആവണം, ഒരല്പം ധൈര്യം കാണിക്കണം എന്നർത്ഥം. ഒപ്പം തന്നെ കൂടുതൽ ഫ്രീഡത്തോടുകൂടി കളിക്കാൻ തയ്യാറാകണം. അതിൻ്റെ അർത്ഥം കളിക്കളത്തിലേക്ക് പോയി നേരെ ആഞ്ഞു വീശണം എന്നല്ല, അഗ്രസീവ് ആവണവും എന്നുമല്ല, പകരം നല്ല രൂപത്തിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകണം, ഭയമില്ലാതെ ഈ കണ്ടീഷനിൽ കളിക്കാൻ കഴിയണം. അതാണിപ്പോൾ അദ്ദേഹം പറയുന്നത്. ഏതായാലും തൻ്റെ ടീമംഗങ്ങൾക്ക് ഈ കണ്ടീഷനുകൾ കൈകാര്യം ചെയ്യാനുള്ള കെൽപ്പുണ്ട് എന്ന് ജോ റൂട്ട് വിശ്വസിക്കുന്നു. പക്ഷേ മൈൻഡ് സെറ്റാണ് പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കാത്തിരുന്ന് കാണാം. കഴിഞ്ഞ മത്സരത്തിലെ പരാജയം അവരുടെ ടീമിന് വല്ലാതെ ഉലച്ചു കളഞ്ഞിട്ടുണ്ട്. വിരാട് കോഹ്ലിക്കും സംഘത്തിനുമെതിരെ നാലാമത്തെ ടെസ്റ്റിൽ എന്ത് തന്ത്രങ്ങളുമായിട്ടായിരിക്കും ജോ റൂട്ടും സംഘവും ഇറങ്ങുക എന്ന് വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റാഫ്റ്റോക്സ് വീണ്ടും എത്താം.